സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ധ്യാനവിഷയം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ കുടുംബങ്ങളോട് പറഞ്ഞ മൊഴിമുത്തുകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്ന്, പരസ്പരം സ്നേഹിക്കുവിൻ. രണ്ട്, വഴക്കുകൾ തീർക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങളെ സമീപിക്കുന്നത് നല്ലതല്ല. മൂന്ന്, ഞായറാഴ്ചയും തിരുനാളുകളിലും ദൈവത്തോടത്ത് വിശ്രമിക്കുക, സുഖങ്ങൾ തേടി അലയരുത്. നാല്, ഒത്തിരിപ്പകടം ഉണ്ടാകാതെ സൂക്ഷിക്കുക, ഉള്ളത് ഉടനെ വീട്ടുക. അഞ്ച്, ധനമുള്ളവനെന്ന ഭാവം വർജിക്കുകയാണ് ബുദ്ധി. ആറ്, സജ്ജനങ്ങളുമായി മാത്രം ഇടപെടുക, ദൈവഭക്തി ഇല്ലാത്തവരുമായി ബന്ധത്തിലേർപ്പെടരുത്. ഏഴ്, കുടുംബത്തിൽ പരദൂഷണത്തിൻ്റെ ഒരു വാക്കുപോലും കേൾക്കാൻ ഇടയാകരുത്. എട്ട്, ഉള്ളതുകൊണ്ട് സംതൃപ്തനാവുക, ന്യായമായ അധ്വാനം കൊണ്ട് അത് വർദ്ധിപ്പിക്കുക. അന്യനെ വഞ്ചിച്ച് ധനികനാകുന്നവൻ ദുർഭകനാണ്. ഒമ്പത്, അവരനെ നന്മ ചെയ്യാത്ത ദിവസം നീ അത്താഴമുണ്ണരുത്. പത്ത്, ലുപ്തൻ്റെ പണത്തിനെ പുഴുക്കുത്ത് പിടിക്കും. പതിനൊന്ന്, നിങ്ങളുടെ മക്കളെ വിനയത്തിലും ആത്മനിയന്ത്രണത്തിലും വളർത്തണം. ശരീര സൗന്ദര്യത്തിൻ്റെ അമിതമായ പ്രകടനവും അടക്കമൊതുക്കമില്ലാത്ത വസ്ത്രധാരണവും ആപത്തിലേക്ക് നയിക്കും. പന്ത്രണ്ട്, ദൈവം നൽകിയ മക്കളെ വിശുദ്ധിയിൽ വളർത്തി ദൈവത്തിന് തിരികെ കൊടുക്കുന്നതാണ് നല്ല മാതാപിതാക്കളുടെ ലക്ഷണം. പതിമൂന്ന്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുന്നതാണ് വിവേകം. തറവാടിൻ്റെ മഹത്വവും ഭാഗ്യവും അതുതന്നെയാണ്. പതിനാല്, ചെറുപ്പത്തിൽ തന്നെ മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അടിയുറച്ച ദൈവവിശ്വാസത്തോടെ അവർ വളർന്നു വരട്ടെ. നമുക്ക് വിശുദ്ധ ചാവറ കുര്യാക്കോസച്ചൻ്റെ ഈ മൊഴിമുത്തുകളെ നമുക്ക് ഓർത്ത് ധ്യാനിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ അതിന് പ്രാധാന്യം നൽകാം. പരസ്പര സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ, മക്കളെ വളർത്തുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഈ മൊഴിമുത്തുകളെ നമുക്ക് ഓർത്ത് ജീവിക്കുമ്പോൾ സന്തോഷവും സമാധാനവും സൗഭാഗ്യവും കുടുംബത്തിൽ കൈവരുന്നു. സ്വർഗീയമായ പ്രത്യാശയോടെ ആനന്ദത്തോടെ ജീവിക്കുവാൻ നമുക്ക് ദൈവം ശക്തി തരുന്നു, ആത്മാവിൻ്റെ അഭിഷേകം തരുന്നു. നമുക്ക് ചാവറ കുര്യാക്കോസ് അച്ഛനോട് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം അപേക്ഷിക്കാം. തിരുകുടുംബ ഭക്തനും കേരളക്കരയിലെ തിരുകുടുംബ ഭക്തിയുടെ പ്രചാരകനുമായ വിശുദ്ധ കുര്യാക്കോസ് ഏലിയായെ, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ മാധ്യസ്ഥത്തിനെ സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും സഹകരിച്ചും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയ്ക്ക് സജീവ സാക്ഷികളാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കഷ്ടപ്പാടുകളെയും വേദനകളെയും ഞെരുക്കങ്ങളെയും പ്രാർത്ഥനയോടെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. മാനുഷികമായ കുറ്റപ്പെടുത്തലുകളും നീരസവും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ദൈവാനുഗ്രഹവും സമാധാനവും ഐശ്വര്യവും ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങൾക്കും ബന്ധുപുത്രങ്ങൾക്കും അയൽക്കാർക്കും അങ്ങയുടെ മാധ്യസ്ഥതയും സഹായവും എല്ലാ ദിവസവും ഉണ്ടാകണമേ. ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്ന വിശുദ്ധ ചാവറ പിതാവെ, ദൈവസന്നിധിയിലുള്ള അങ്ങയുടെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹവും ദൈവത്തോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.